സനാതനധർമ്മം എന്ന മഹാസംസ്കാരം പഠിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ ഗ്രന്ഥ സമുച്ചയങ്ങൾ സമാഹരിക്കുകയും അത് പഠിക്കുന്നതിനായിട്ടുള്ള സമയവും മനസ്സും കണ്ടെത്തുകയും ചെയ്യുന്നതും സജ്ജനങ്ങളായിട്ടുള്ള ജ്ഞാന ജിജ്ഞാസുക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്നതും മഹാപുണ്യമാണെന്നാണ് പണ്ഡിതമതം. ആ മഹത്വചനം അർത്ഥവത്താക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഹിന്ദു സ്പിരിച്വാലിറ്റി എന്ന ഈ യൂട്യൂബ് ചാനൽ ഈ ധർമ്മം പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും വേണ്ടി ഉള്ളതാണ്. ഭാരതഭൂമി ഹിന്ദുക്കളുടേത് മാത്രമാണോ അതോ എല്ലാവർക്കും അന്യമതസ്ഥരായിട്ടുള്ള എല്ലാവർക്കും ഒരുപോലെ അർഹതപ്പെട്ടതാണോ, അതാണ് ഇന്ന് ചർച്ച ചെയ്യുന്ന ലഘുഭാഷണമായിട്ട് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം. എല്ലാവർക്കും നമസ്കാരം. സ്വയംഭൂവായിട്ടുള്ള വേദം വ്യാസൻ ചിട്ടപ്പെടുത്തി. ഓംകാരവും അക്ഷരബ്രഹ്മമാണ്, അതും ശബ്ദമാണ്. ശ്രുതിയും ശബ്ദം തന്നെയാണ്. കേട്ടത് പിൽക്കാലത്ത് ഋഷികൾ ധ്യാനിച്ചു, അത് ഗ്രന്ഥങ്ങളാക്കി, അങ്ങനെ ജ്ഞാനം പകർന്നു. അതുപോലെ ഗുരുശിഷ്യ സംവാദ രൂപത്തിലാണല്ലോ പുരാണ ഉപനിഷത് തത്വങ്ങളും ഒട്ടുമിക്ക ശങ്കരാചാര്യ കൃതികളും രചിച്ചിട്ടുള്ളത്. വ്യാസം മുതൽ ശങ്കരനിലൂടെ വന്ന് രാമകൃഷ്ണ പരമഹംസരും വിവേകാനന്ദനും ചട്ടമ്പി സ്വാമികളും നാരായണ ഗുരുവും രമണ മഹർഷിയും ആധുനിക കാല സന്യാസി ശ്രേഷ്ഠന്മാരുമെല്ലാം തന്നെ തങ്ങളുടെ ശിഷ്യന്മാർക്ക് ജ്ഞാനോപദേശിച്ചു. അവർ അതെല്ലാം ഗ്രന്ഥങ്ങളാക്കി സജ്ജനങ്ങൾക്കായിട്ട് സമർപ്പിച്ചു. എന്നാൽ ആധുനിക സമൂഹം ഗ്രന്ഥപാരായണത്തിൽ അത്ര തൽപരരല്ല. കൂടുതലും വീഡിയോസൊക്കെ ആക്കിയിട്ട് കാണാനാണ് എല്ലാവർക്കും താല്പര്യം. ശങ്കരാചാര്യസ്വാമികൾ ഭജഗോവിന്ദത്തിൽ പറഞ്ഞ പോലെ ഈ കലിയുഗവാസികളായ ജനങ്ങൾക്ക് ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. കാര്യം ബാക്കി എല്ലാ കാര്യങ്ങൾക്കും സമയമുണ്ട്, ആത്മവിചാരം ചെയ്യാൻ മാത്രമായിട്ട് സമയം കണ്ടെത്തുന്നില്ല. ജീവിതത്തിൻ്റെ ഓരോരോ അവസ്ഥകളിലൂടെ പോകുമ്പോൾ അതാത് സമയത്തെ വിഷയങ്ങളിൽ ആകൃഷ്ടരാകുന്നു. ബാല്യത്തിൽ കളികളിലും അതുപോലെ കളിപ്പാട്ടങ്ങളെല്ലാം ഒഴുകിയിട്ട് കഴിയുന്നു. കൗമാരമാകുമ്പോൾ കാമുകന്മാരുടെയും കാമുകളുടെ എല്ലാം കൂടെ, അതുപോലെ ആധുനിക സുഖ സൗകര്യങ്ങളിലെല്ലാം ഒഴുകിയിട്ട് കഴിയുന്നു. യൗവനത്തിൽ ഭാര്യ പുത്ര ബന്ധുമിത്രാദികൾ, ധനം, കുടുംബാംഗങ്ങൾ, പ്രാരാബ്ധം, അങ്ങനെയുള്ള വിചാരങ്ങളിലെല്ലാട്ടും എല്ലാത്തിലും ഒഴുകിയിട്ട് കഴിയുകയാണ്. വാർത്തയ്ക്കാകുമ്പോൾ പഴയകാല സ്മരണകളിൽ മുഴുകിയിട്ട് വരാൻ പോകുന്ന മരണത്തെക്കുറിച്ച് ഭയപ്പെട്ടിട്ടും അങ്ങനെയൊക്കെ തീരുകയാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും പരബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആർക്കും സമയമില്ല എന്നൊരു സത്യം വളരെ കഷ്ടമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തുതന്നെയായാലും വിഷയത്തിലേക്ക് ഞാൻ വരാം. ഭാരതമഹിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുരാണ ഇതിഹാസങ്ങളിലെല്ലാം പറയുന്നുണ്ട്. പൂന്താനം ജ്ഞാനപ്പാനയിലും ഭാരതമഹിമ വർണ്ണിക്കുന്നുണ്ട്. അത്ര ശ്രേഷ്ഠമാണ് ഈ പുണ്യഭൂമി. അവതാര പുരുഷന്മാരായിട്ടുള്ള രാമകൃഷ്ണന്മാരും മഹാഋഷികളും വന്നു പിറന്ന പുണ്യഭൂമിയാണിത്. മോക്ഷത്തിനർഹരായ സജ്ജനങ്ങൾ വന്നു പിറന്നത് ഇവിടെ തന്നെയാണ്. സനാതനധർമ്മവിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കളുടെ ഭൂമി ഭാരതമാണ് എന്നത് പല ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഭാരത സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഭാരത സംസ്കാരത്തിൽ വിശ്വസിക്കുന്നവരാണ് ഈ ഹിന്ദുക്കൾ. ഭൂമിയെ ദേവിയായിട്ടും ഭാരതത്തെ മാതാവായിട്ടും കാണുന്നു. ഭൂമിദേവിയും ഭാരത മാതാവും, അങ്ങനെയുള്ളവരാണ് ഈ സനാതനധർമ്മവിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കൾ. സ്ത്രീ ആദരിക്കപ്പെടേണ്ടവളാണെന്നും അമ്മയും ദേവിയുമാണ് സ്ത്രീ എന്നും പഠിപ്പിച്ച ഒരു സംസ്കാരമാണ് സനാതന ഭാരത സംസ്കാരം എന്ന് പറയുന്നത്. ഹിന്ദുക്കളുടെ പുരാണ ഇതിഹാസങ്ങളിലെല്ലാം ഭാരതത്തെക്കുറിച്ചും ഇവിടുത്തെ സ്ഥലങ്ങളെക്കുറിച്ചെല്ലാം പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുക്കൾ ഭാരതത്തെ മാതൃഭൂമിയായിട്ട് ആരാധിക്കുന്നത്. ഇസ്രായേലിൻ്റെ മഹാസംസ്കാരം പഠിപ്പിക്കുന്ന ക്രിസ്ത്യൻ മതം അവർ യേശുദേവനെ ആരാധിക്കുന്നു. മക്കയുടെ മഹാസംസ്കാരവും അതുപോലെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളെ ഇസ്ലാം മതവിശ്വാസികളെന്ന് പറയുന്നു. നിർഭാഗ്യവശാൽ ക്രിസ്ത്യൻ മതഗ്രന്ഥമായ ബൈബിളിലോ മുസ്ലിം മതഗ്രന്ഥമായിട്ടുള്ള ഖുറാനിലോ എവിടെയും തന്നെ ഭാരതദേശത്തെക്കുറിച്ച് പരാമർശിച്ചു കണ്ടിട്ടില്ല.
എന്നാൽ സനാതനധർമ്മം പഠിപ്പിക്കുന്നു എല്ലാ മതങ്ങളെയും ആരാധനാ രീതികളെയും ഒരുപോലെ തന്നെ ബഹുമാനിക്കേണ്ടതായിട്ടുണ്ടെന്ന്. ഗീതയിൽ ഭഗവാൻ പറയുന്നു, അന്യമതനിന്ദയും അന്യദേവത ആരാധനാ രീതിയെ പരിഹസിക്കുന്നത് ധർമ്മമല്ല എന്ന്. എല്ലാവർക്കും അവരവരുടെ അവരവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വേദ ഉപനിഷത്ത്, ശ്രുതി, ഗീത, മഹാശാസ്ത്രങ്ങളും അതുപോലെ വേദാന്തർഗതമായിട്ടുള്ള ഉപനിഷത്ത് മഹാവാക്യങ്ങളും പറയുന്നു എല്ലാം ഒന്നാണ്. ശങ്കരാചാര്യ ഭഗവത്പാദർ, ആചാര്യസ്വാമികളും അദ്വൈത സിദ്ധാന്തത്തിലൂടെ എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് തന്നെയാണല്ലോ സ്ഥാപിച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിമുകൾ, ഭാരതീയർ, വിദേശികൾ, വേറെ പാർട്ടിക്കാർ, സ്ത്രീകൾ, പുരുഷന്മാർ, ജന്തുക്കൾ എന്നൊക്കെ വേർതിരിച്ച് കാണുവാനായിട്ട് സാധിക്കും? എല്ലാത്തിലുമുള്ള ചൈതന്യം ഒന്ന് തന്നെയല്ലേ? ഈ ബ്രഹ്മജ്ഞാനം ഇത് ലഭിച്ച ഒരുവന് എല്ലാവരും ഒന്ന് തന്നെയാണ്, ആരിലും യാതൊരുവിധ ഭേദബുദ്ധി ഉണ്ടാവില്ല, എല്ലാം ഒന്നാണെന്നുള്ള ആ സത്യം അംഗീകരിക്കുകയും ചെയ്യും.